അതുപോലെ വര ആ വണ്ടി മോട്ടെ റൈറ്റ് ലോഡ് അങ്ങോട്ടാ മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ട് മാട്ടുപ്പെട്ടി മഹാദേവൻ എന്താ ഇടപാടിത് ആരടെ ചുമന്ന ഷർട്ട് കള്ളിമുണ്ട് തലേക്കെട്ട് കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന് കൂലിക്കാരനോ ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റില്ല അതെനിക്കൊരു വാശിയായി ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവെന്ന് അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലി വേഷം ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന അറിയാവോ ചേരിയില്ല ചേരിയില്ല മോനെ എനിക്ക് എന്റെ മോക്കും വേണ്ട നീ അനുഭവിക്കണ ത്യാഗങ്ങൾ നീ വലിയവനാണടാ വലിയവൻ ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ കാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാവിക്കളയാം ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് ശരി അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ് അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട് അയ്യോ അയ്യോ മഹാദേവന്റെ വീട്ടിലോട്ടാ അറിഞ്ഞൂടെ ഞാൻ കുബേര കുമാർ കുബേരട്ടെ ഇരിക്കാം ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര് താൻ തന്റെ മോന്റെ തന്ത ഞാൻ എന്റെ മോടെ തന്ത ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി ശരി എന്നെ ഇനി തുറന്ന് അങ്ങോട്ട് പറയാം എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോവാൻ പറയില്ല നമുക്കെല്ലാം പറഞ്ഞൊതുക്കല്ല ഇല്ലെങ്കിൽ തന്റെ മോ മുഴുനീള കൂലിയായി പോകും കൂട്ടടോ എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിൽ ഒരു വിലയുണ്ട് വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളെയല്ല എന്റെ മോളെയാണ് കുബേര അണ്ടി കമ്പനി കുബേര കേറ്റിയർ കമ്പനി കുബേര ജൗളിക്കട കുബേര ബ്ലേഡ് കമ്പനി ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവം കൊടുത്തു ഇനിയും വേണോ തരാ സ്ത്രീയേനം വേണോ അതും തരാം പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയുന്നില്ല മകന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യം കൊണ്ട് തന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല അവൻ കെട്ടുന്ന പെണ്ണിന് പരവാടിത്തം അന്തസ് അഭിജാത്യം ഇത് മൂന്നും വേണം ആ മൂന്നും എനിക്ക് കൊണ്ടുവാ ഇല്ല നിങ്ങൾക്കതില്ല ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ ചെറുക്കന് തന്ന മരിച്ചിട്ടില്ലല്ലോ ഇല്ല എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്സിനൊന്നുമല്ല ഒരേ ഒരു മോനല്ലേ ഉള്ളൂ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു മകനുണ്ടായിരുന്നു അവൻ മരിച്ചിട്ട് ഒരാഴ്ചയായി അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ താൻ മാട്ടുപ്പെട്ടി മഹാദേവനല്ല മാട്ടു തൊട്ടി മഹാദേവൻ മാട്ടുപട്ടി എന്താ ഇത് കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ എന്താ വല്ലൊരു കളിയാക്കിയോ കാണും കാണും മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത് കളിയാക്കാണ്ടിരിക്കോ ലക്ഷ്മി ഇപ്പോ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് ഞാൻ പറ നീ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോനല്ല ആണോ അല്ല അല്ല എന്ന് പറയാ എന്തൊരു തെരുവുമിട്ടം കായുണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത് അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണേ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു മോനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്നേ അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമോ അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ അറിഞ്ഞു വെറും വൃത്തിയേട്ട മനുഷ്യൻ നിന്റെ തന്തിയായതുകൊണ്ട് പറയല്ല വെറും തറ തൊട്ടി ഒരു കൾച്ചറും ഇല്ലാത്ത തെണ്ടി അയക്ക് പഠിപ്പില്ലടേ അച്ഛാ നീ ഒന്നും പറയണ്ട
കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരുന്നത്. എടി അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ് നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ വെട്ടിറേ. നേരത്താണ് അവക്ക് ഭർത്താവും കൂടി താടിക്ക് തീ പിടിക്കുമ്പം വീട് കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. എങ്ങനെ ചിരിക്കാതിരിക്കും ചട്ടനെ പൊട്ടൻ ചതിച്ച. ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. വേഗം പറ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കീന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയാളേത്. അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്താ എത്ര വിഷമം. നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ. കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ. ഇനി അവള് പോയാലെന്ത് വന്നാലെന്ത്. ഉണ്ണികൃഷ്ണ അവളെന്റെ ഭാര്യയാണ്. ഭാര്യ ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു. ഇതുവരെ ഇല്ല കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും 2.5 കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി ഉണ്ടോ. നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുള്ളെന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണ്. ഇപ്പൊ മനസ്സിലായി. 3 ദിവസം കൊണ്ട് 3 വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ. എനിക്ക് അവളെ പിരിയാൻ വയ്യ. ദൈവമേ ഇത് കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇതാ തന്നെ പ്രേമം തലയ്ക്കുണ്ടാ. അപ്പൊ മുതലാളി ആയാലും തൊഴിലാളി ആയാലും പ്രേമം എന്നൊക്കെ പറഞ്ഞാ ഒന്ന് തന്നെ അല്ലേ. സത്യമെല്ലാം തുറന്നു പറഞ്ഞേക്കട്ടടാ. നീ വരൂ എന്റെ കൂടെ. ഇല്ല ഈ തല്ലുകൊള്ളു പരിപാടി എല്ലാം ഞാൻ നിർത്തി. നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും. വന്നില്ലെങ്കിലോ. വന്നില്ലെങ്കിൽ വരാതിരിക്കൂടാ. എന്തായാലും ഇന്നെല്ലാം ഒന്ന് കരഞ്ഞു തെളിഞ്ഞാൽ രണ്ടാലൊന്ന് അറിയാൻ പറ്റും. എന്റെ ജീവിതവും രക്ഷപ്പെടും. നിക്ക് നിക്ക്. നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക്. സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ. ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനും തയ്യാറാ. ഓക്കെ ഓക്കെ. മട്ടുപെട്ടി മച്ചാൻ തണ്ട.